ഒരു പെണ്ണ് കഴിച്ചതോട് കൂടി പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, എനിക്ക് നന്നാവണം. അപ്പൊ ആ നന്നാവണം എന്നുള്ള ചിന്തയിൽ നിങ്ങളെ കല്യാണം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ നിങ്ങൾ നന്നാക്കാൻ വേണ്ടത്. അതല്ലാതെ ഞാൻ അങ്ങനെ കരുതി കല്യാണം കഴിച്ച ഭർത്താവാണ്, ഇതിപ്പോ ചക്കയൊന്നല്ലല്ലോ, ഇങ്ങനെ ചൂണ്ടു നോക്കാൻ, നിസ്കരിക്കുന്ന ആളാണോ, നോമ്പെടുക്കുന്ന ആളാണോ, സ്നേഹമുള്ള ആളാണോ എന്നിങ്ങനെ ചൂണ്ടു നോക്കാൻ പറ്റൂലല്ലോ നമുക്ക്. അപ്പൊ കല്യാണം കഴിച്ച് മാഷാല്ലാ കിട്ടിയത് ഇങ്ങനെ ഒരു സാധനത്തെ, ഇങ്ങനെ സുബയൊക്കെ അങ്ങനെ ഒരു കഥ, ലുഹുർ ആ നിസ്കരിക്കും, നിസ്കരിച്ചു, തീരല്ല, മഗ്രിബ് ആ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾ സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, അതിന്റെ പേര് പറഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ പിണങ്ങി പോകുന്നു വേണ്ട, അതിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പിറ്റേന്ന് തന്നെ കല്യാണം മുറിച്ച് പിണങ്ങി, ഞാൻ ഉസ്താദെ വരെ നിസ്കരിക്കുന്ന ആളായിരിക്കും, തഹജ്ജുനൊക്കെ എഴുന്നേറ്റുന്ന ആളായിരിക്കും, അങ്ങനൊക്കെ സ്വപ്നം കണ്ടിട്ടാ ഞാൻ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് മാഷാല്ലാ കുടുംബജീവിതത്തിലേക്ക് വന്ന് വന്നപ്പോ ഭർത്താവ് നിസ്കാരമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം വേർപിരിച്ച് പോവല്ല വേണ്ടതേ. ആ പ്രിയപ്പെട്ട ഭർത്താവിനെ മെരുക്കിയെടുക്കും നടത്താണ് ഈമാനുള്ള പെണ്ണിന്റെ കഴിവെന്ന് നമ്മൾ മറന്നു പോവല്ലേ. നിസ്കരിക്കാത്തവനെ നിസ്കരിപ്പിക്കുന്ന പെണ്ണാണോ, തെറ്റ് ചെയ്യുന്ന ഭർത്താവിനെ വേണ്ടയിക്കാ. നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് കടന്നതല്ലേ, ഇനി ഒരു നല്ല ഹിക്കയായി നിങ്ങൾ മാറണം, ഇനി ഒരു നല്ല ഭർത്താവായി നിങ്ങൾ മാറണം. പലരും പറയും ഞാൻ എങ്ങനെ മാറാനാണ്, ഞാൻ മാറൂല മോളെ, കാരണം നാട്ടുകാരെന്നെ കളിയാക്കുന്നുണ്ട്, കുടുംബങ്ങൾ എന്നെ പരിഹസിക്കുന്നുണ്ട്. ആ ഭർത്താവിന്റെ മനസ്സിന്റെ ഈമാനിന്റെ ഈമാനിന്റെ നിർദ്ദേശം കൊടുക്കേണ്ടത് പെണ്ണെ നിങ്ങളെ ബാധ്യതയാണ്, നിങ്ങളെ ബാധ്യതയാണ്. മാഷാ അല്ലാ, അങ്ങനെ ആ ഭർത്താവിന്റെ മനസ്സിലേക്ക് ഈമാനിന്റെ ഒരു പ്രകാശം വിട്ടുകൊടുക്കേണ്ടത് പെങ്ങളെ നിങ്ങളെ കടമയാണ്. മാത്രമല്ല ഭർത്താക്കന്മാരെ പുരുഷന്മാരെ പൊതുവെ ടെൻഷനുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്, മറ്റുള്ളവരോട് പറയാനും മടിക്കുന്നവരാണ്. സഹോദരിമാരെ പോലെയല്ലോ, സ്ത്രീകളെ പോലെയല്ലോ, അവർക്ക് മനസ്സിലൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നോ അത് മറ്റുള്ളവരോട് പറയാതെ അവർക്ക് പിടിച്ചിരുത്താൻ കഴിയൂല. അത് സഹോദരിമാരുടെ പൊതുവെയുള്ള സ്വഭാവമാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. അങ്ങനെയല്ല ചെറുപ്പക്കാർ, ഭർത്താക്കന്മാരെ പുരുഷന്മാരെങ്ങനെയല്ല, എത്രയോ ടെൻഷനുകളിലവരുടെ ജീവിതത്തിലുണ്ട്, എത്രയോ സങ്കടങ്ങളിലവരുടെ ജീവിതത്തിലുണ്ട്, ആരോടും പറയാത്ത വിഷമങ്ങളിലവരുടെ ജീവിതത്തിലുണ്ട്. അവരാരോടും പറയൂല, കാരണം എന്താണ്, അവരാരോട് പറഞ്ഞാലും ആരും അത് കേൾക്കൂല. അങ്ങനത്തെ ഒരു ജീവിതത്തിൽ നിന്നറേ ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്ന ചിന്ത എന്താണ്, ഇൻഷാ അല്ലാഹ് എന്റെ കല്യാണം കഴിയട്ടെ, എന്റെ കല്യാണം കഴിഞ്ഞാൽ എന്റെ കണ്ണുനീര് നേരാൻ, എന്റെ കണ്ണുനീര് കാണാൻ എനിക്കൊരു പെണ്ണുണ്ടല്ലോ, എന്റെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടല്ലോ, എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടല്ലോ, എന്റെ മനസ്സിന്റെ അകത്ത് കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ടെൻഷനുകളുണ്ടല്ലോ. പുരുഷന്മാരെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത് സഹോദരിമാരെ, അവരെത്ര ടെൻഷൻ ഉണ്ടെങ്കിലും പുറത്ത് പറയാത്തവരാണ്, അവരെത്ര വിഷമമുണ്ടെങ്കിലും എല്ലാം മടക്കി വെക്കുന്നവരാണ്, അവരെത്ര കണ്ണീരുണ്ടെങ്കിലും പുറമെ കാണിക്കാത്തവരാണ്. ഉമ്മ കരയുന്നുണ്ട്, വാപ്പ കരയുന്നില്ല എന്ന് കരുതിയിട്ട്, വാപ്പയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ല എന്ന് കരുതിയിട്ട്, വാപ്പാക്ക് സ്നേഹമില്ല എന്ന് മനസ്സിലാക്കണ്ട മോനെ, വാപ്പാക്ക് സ്നേഹമില്ല എന്ന് മനസ്സിലാക്കണ്ട മോളെ, വാപ്പയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, വാപ്പയാണ് ഏറ്റവും കൂടുതൽ കണ്ണുനീരൊലിക്കുന്നത്. പക്ഷേ ആ കണ്ണുനീര് പുറമെ കാണൂല, ആ കണ്ണുനീര് മനസ്സ് നിറയെ നിറഞ്ഞിട്ടുണ്ടാകുമെന്ന് നമ്മൾ മറന്നു പോവല്ലേ. പുരുഷന്മാരെ പൊതുവെ സ്വഭാവം അങ്ങനെയാണ്, അവരുടെ സങ്കടങ്ങള്, അവരുടെ കണ്ണുനീരുകള്, അവരുടെ പ്രയാസങ്ങള്, അവരുടെ രോഗങ്ങള്, അവരുടെ ബുദ്ധിമുട്ടുകള്, അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരുകളെ പുറത്ത് പറയാൻ അവർക്ക് മടിയാണ്. ആ പുരുഷന്മാർക്കൊരു സമാധാനമാണ് മോളെ, നിങ്ങളെന്ന് മറന്നു പോവല്ലേ. സങ്കടങ്ങൾ അനുഭവിക്കുന്ന തന്റെ ഭർത്താവിന്റെ സങ്കടങ്ങളെല്ലാം തീരാ കണ്ണുനീരുകളെയെല്ലാം ആ ഭർത്താവിനെ പറഞ്ഞു തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഞാൻ മാറണമെന്ന് ഓരോ പെണ്ണിന്റെ മനസ്സിലെ ചിന്ത വേണോ? അല്ലാഹുവേ,
അങ്ങനെയാണ് പുരുഷന്മാർ ചിന്തിക്കുക. മാഷാ കല്യാണം കഴിഞ്ഞാൽ ഇൻഷാല്ലാ എന്റെ ഈ സങ്കടങ്ങളൊക്കെ കാണാൻ ഒരാളുണ്ടാവുമല്ലോ. ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതമാണ് അല്ലേ, ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം. പുരുഷന്മാർ എവിടെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കുമല്ലോ, പെണ്ണിനെ അങ്ങനെ കയ്യോ കയ്യൂലല്ലോ, പെണ്ണങ്ങനെ ജീവിക്കും ചെയ്യരുത്, അത് വേറെ. പക്ഷെ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതത്തിലും അവന്റെ മനസ്സിൽ ഇൻഷാല്ലാ ഒക്കെ ഒരു കല്യാണം കഴിഞ്ഞാൽ ശരിയാവും. നമ്മളിങ്ങനെ ഓരോരുത്തരുടെ സങ്കടം പറയുമ്പോ പറയില്ലേ, അതൊന്നും വിഷമിക്കണ്ട, ഒരു കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ ഒരു ശരിയാവും. അത് ശരിയാവണം, അല്ലെങ്കിൽ ശരിയാക്കണം നിങ്ങൾ. അങ്ങനെയാണ്, അതല്ലാതെ നിസ്കരിക്കാത്ത ഭർത്താവിന്റെ കൂടെ അങ്ങനെ നേരെ ഒട്ടിച്ചേരല്ലേ വേണ്ടത്, അവരെ മാറ്റിയെടുക്കണം. അത് തുടക്കത്തിലെ ശ്രമിക്കണം, നമ്മൾ തുടക്കത്തിലെ ശ്രമിക്കണം. അത് ഓരോ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഭർത്താക്കന്മാർ പൊതുവെ ഭർത്താക്കന്മാരങ്ങനെയാണ്, അതിനിപ്പോ നിങ്ങൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഭർത്താക്കന്മാർ പൊതുവെ സങ്കടങ്ങളൊന്നും പുറത്തേക്ക് പറയില്ല. 100 സങ്കടങ്ങളിൽ നിന്ന് 50 or 75 സങ്കടങ്ങളൊക്കെ നിങ്ങളോട് പറയുള്ളൂ. ബാക്കി എന്താ, അതങ്ങനെ മനസ്സിലങ്ങനെ കൊണ്ട് നടക്കും, മനസ്സിലങ്ങനെ കൊണ്ട് നടക്കും. മനസ്സിൽ കൊണ്ട് നടക്കരുത്, അത് മറ്റുള്ളവരോട് പറയണം. പറയുമ്പോ നമുക്കൊരു സമാധാനം. പറവിനിലാവിലേക്ക് എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ വിളിച്ചവരുടെ പരാതി പറയുമ്പോ നമ്മളിങ്ങനെ കേട്ടുകൊടുക്കും, അവർക്കിങ്ങനെ ദുആ ചെയ്ത് കൊടുക്കും. കാരണം എന്താ, അവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോ തന്നെ അവർക്കൊരു സമാധാനം. അപ്പൊ ഇക്കയുടെ സങ്കടങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണമെന്നാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഭാര്യയുടെ സങ്കടങ്ങളും ഭാര്യയുടെ വിഷമങ്ങളും കേൾക്കുന്ന ഒരു ഭർത്താവായി മാറണമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. ഇന്ന് ആ ബോള് നേരെ തിരിച്ച് അങ്ങോട്ട് എറിയണം. എന്ത്, ഭർത്താവിന്റെ സങ്കടങ്ങളും ഭർത്താവിന്റെ വിഷമങ്ങളും കാണുന്ന ഒരു മനസ്സ് ഇൻഷാല്ലാ സഹോദരിമാർക്ക് വേണം. ഭർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള നല്ലൊരു ജീവിതമാണ് ഭർത്താവ് ആഗ്രഹിക്കുന്നത്. അതുവരെ ചിലപ്പോ പ്രേമങ്ങളും ചാറ്റുകളും ചീറ്റുകളൊക്കെ ഉണ്ടാവും, സിസർവലി ഉണ്ടാകും. ഏയ്, അതുവരെ അങ്ങനെയാണ്, അതുവരെ ഉള്ള ജീവിതം അങ്ങനെയാണ്. ചിലപ്പോ അങ്ങോട്ട് ചാറ്റ് ചെയ്യല്, ചിലപ്പോ ഇങ്ങോട്ട് ചീറ്റ് ചെയ്യല്, ചിലപ്പോ സിസർവലി ഉണ്ടാവും, ചിലപ്പോ സിനിമ കാണലുണ്ടാവും, സിനിമക്ക് പോക്കുണ്ടാവും കൂട്ടുകാരുടെ കൂടെ, അതൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഓനൊരു പെണ്ണ് കെട്ടിയാ നന്നാവും. അപ്പൊ അവന്റെ പ്രതീക്ഷ എന്താ, ആ മാഷാല്ലാ പെണ്ണ് കെട്ടുക എന്നല്ല വല്ലാത്തൊരു സംഭവം, പെണ്ണ് കെട്ടുക എന്നല്ല വല്ലാത്തൊരു സംഭവമാണ്. കാരണം എന്താ, ജീവിതം നന്നാകും എന്നുള്ളൊരു ബോധ്യം ഏതൊരു ചെറുപ്പക്കാരനിലും ഉണ്ടാവും. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഏതൊരു ചെറുപ്പക്കാരനിലും ആ ഒരു ബോധം ഉണ്ടാവും. എത്ര വലിയ തെറ്റിലൂടെ ജീവിച്ച ആളാണെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഞാൻ നന്നാകും എന്നുള്ളൊരു ചിന്ത, മാഷാല്ലാ ആ പെണ്ണിനെ കുറിച്ചുള്ള നല്ലൊരു ചിന്ത ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ട്. അത് നമ്മൾ മാറ്റിയെടുക്കരുത് എന്നാ പറയുന്നത്. അപ്പൊ അവന്റെ പ്രതീക്ഷ നിങ്ങളിലാണ്, എന്റെ നിയന്ത്രണം മുഴുവൻ അവളിലാണ് എന്ന ബോധ്യം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടാവും. മാഷാല്ലാ എന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഒരാളായല്ലോ, ഇനി ഞാൻ ഒറ്റക്കല്ലല്ലോ, എന്റെ വിഷമങ്ങളെല്ലാം പറയാൻ ഒരാളായല്ലനദാ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഭർത്താവ് നിങ്ങളെ ജീവിതത്തിലേക്ക് വരുന്നത്. എന്റെ പെങ്ങളെ, ആ ഒരു പ്രതീക്ഷ നിങ്ങൾ തെറ്റിക്കരുത്. എങ്ങനെ തെറ്റിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓരോ ദിവസവും ചോദിക്കണം, മിക്ക നിങ്ങൾ സുബഹി നമസ്കരിച്ചോ, നിങ്ങൾ ജോലി തിരക്കിന്റെ ഇടയിൽ ദുഹ്ര നമസ്കരിച്ചിട്ടുണ്ടോ, മറന്നിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കണം. ചോദിക്കുമ്പോഴാണ് ആ ഭർത്താവിന്റെ മനസ്സിൽ തോന്നുന്നത്, റബ്ബേ ഇത് ചോദിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ അല്ലാ, ഇത് ചോദിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ അല്ലാ. ജോലി തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമസ്കാരം നഷ്ടപ്പെടും, മിക്ക അങ്ങനെ ഒരു സംബന്ധം നമുക്ക് വേണ്ട. നമസ്കാരം ഒഴിവാക്കിയിട്ടുള്ള, നമസ്കാരം കവാ ആക്കിയിട്ടുള്ള ഒരു ബർക്കത്തില്ലാത്ത മുതല് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടേക്കാ എന്ന് തുറന്ന് പറയുന്ന ഒരു പെണ്ണായി നിങ്ങൾ മാറണം മോളേ.